ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും നമുക്ക് ബോട്ടിലാട്ട് തന്നെ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. അപ്പോൾ ഈ ബോട്ടിലാട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ 6 കളേഴ്സാണ് ഉണ്ടാവുക. ഇതുപോലെ യെല്ലോ, റെഡ്, പിങ്ക്, ബ്ലൂ, ഗ്രീൻ, ബ്രൗൺ, ഇതുപോലെ 6 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 85 rupees ആണ്. അതുപോലെ തന്നെ ഒരു ഔട്ട്ലൈനറും കൂടി ഉണ്ടാവും, ബ്ലാക്ക് കളറുള്ള. ഇതുപോലത്തെ ഒരു ട്യൂബിലാണിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഇത് വരച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കേണ്ടത്. അപ്പം ഞാനിപ്പം ചെയ്യുമ്പം ഇതല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ബോട്ടിലൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേനോ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലായിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് ഞാനിതുപോലെ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ നടുക്കൊരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പെറ്റൽസ് ഇതുപോലെ കുറച്ചൊന്ന് നടുഭാഗത്ത് മാത്രം വളച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. ഈ ഒരു മെഹന്തി ഡിസൈൻസൊക്കെ ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ആ ഒരു മെഹന്തി ഡിസൈനുള്ള മെയിൻ ഡിസൈൻ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പം കുറച്ച് കട്ടിക്ക് തന്നെ വരയ്ക്കാൻ വേണ്ടി നോക്കണം. കാരണം നമ്മൾ ഗ്ലാസ് കളേഴ്സ് നമ്മളാ വരച്ച ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻറ്റ് ഗ്ലാസ് കളേഴ്സൊക്കെ ഒന്ന് പുറത്തോട്ടേക്ക് പോകാണ്ട് അവിടെ തന്നെ തങ്ങി നിൽക്കാൻ പാകത്തിന് കുറച്ച് കട്ടിക്ക് തന്നെ വരച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലും വരച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പിങ്ക് കളർ ഗ്ലാസ് കളറാണ്. അത് വെച്ചിട്ട് നമ്മുടെ ഓരോ പെറ്റൽസിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ പെറ്റൽസും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം ഗ്ലാസ് കളർ എന്ന് പറയുന്നത് ഫുൾ കംപ്ലീറ്റായിട്ടും വെള്ളം പോലെ തന്നെയാണ് ഉണ്ടാവുക. എന്താ പറയുക, ഒട്ടിക്കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. പക്ഷേ സ്റ്റിക്കാകുന്നതിന് മുന്നിൽ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബബിൾസൊക്കെ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ടൊക്കെ ഒന്ന് അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആവാത്തടുത്തൊക്കെ ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒരു ഫ്ലവറിന് ഇതുപോലെ ഗ്ലാസ് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതിനും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഗ്ലാസ് കളർ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടാകുമ്പം ഒരേ നിരക്കുള്ള ഫ്ലവേഴ്സിന് ആദ്യം തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം മാത്രം സൈഡിലുള്ളതൊക്കെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം ഇപ്പം ഫസ്റ്റ് ഒരു സ്ഥലത്ത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ കുറച്ച് ചരിച്ച് പിടിക്കുമ്പം ആ ഒരു വാട്ടർ മൊത്തം പുറത്തോട്ടേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഒരു നിരക്ക് ഫുള്ളും ആദ്യം പെയിൻറ്റ് ചെയ്ത് ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം അപ്പുറത്തെ സൈഡിലുള്ളതൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ ഒരു ഭാഗത്ത് മൊത്തം ഫ്ലവേഴ്സിനൊക്കെ ഗ്ലാസ് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് അപ്പുറത്തെ രണ്ട് സൈഡിലും പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ പെയിൻറ്റ് ഒഴുകി പോവും. ഇനി അത് ഡ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ യെല്ലോ കളർ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ആ ഒരു റൗണ്ട് വരച്ചിട്ടില്ലേ, അതിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കളറും ഒരുമിച്ച് തന്നെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സിന് ചെയ്തിട്ടുള്ള ഗ്ലാസ് കളറൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈഡിലുള്ള അതിനും കൂടെ ഫ്ലവേഴ്സിനും കൂടെ ഒന്ന് ഗ്ലാസ് കളർ കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ആ ഒരു ഗ്ലിറ്റർ ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ ഓരോ ഫ്ലവറിൻ്റെ താഴെയിലും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ഫ്ലവർ വരയ്ക്കുമ്പം തന്നെ ഇത് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആലോചിച്ചപ്പോഴാണ് ലീഫും കൂടെ വരയ്ക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പം വരച്ച് കൊടുക്കുന്നത്.
ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആവണം. ആ ഒരു ലീഫും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഗ്രീൻ കളർ ഗ്ലാസ് കളറ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിരക്ക് ഒരേ ഒരു ലൈനിൽ വരുന്നിടത്ത് ആദ്യം പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മുടെ ഇത് ചെരിച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ലീഫിനും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു, ഒരു പിങ്ക് കളർ വരുന്ന ഒരു ടാപ്പ്, അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എന്താ പറയുക, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗി ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ നല്ല ആ ഒരു പിങ്കും ഗ്രീനൊക്കെ ഇങ്ങനെ ലൈറ്റ് കാണിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓളം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.